My name is Aisha Shazia. I am studying third standard. ഞാൻ ഇന്ന് ഇവിടെ ഒരു സയൻസ് എക്സ്പെരിമെന്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിനാവശ്യമുള്ള സാമഗ്രികൾ: ലിക്വിഡ് സോപ്പ്, ബേക്കിംഗ് സോഡ, വിനാഗിരി, വാട്ടർ. ഇവകൾ ആവശ്യമുള്ളത്. ആദ്യം നമുക്ക് ലിക്വിഡ് സോപ്പ് അതിലേക്ക് ഒഴിക്കാം. അതിൻ്റെ ശേഷം ബേക്കിംഗ് സോഡ ഒഴിക്കാം. അതിൻ്റെ ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ ശേഷം നമുക്ക് വിനാഗിരി അതിലേക്ക് ഒഴിക്കാം. ഇതാ നിങ്ങൾ കാണുന്നില്ലേ, ഇത് പതന്നെ പുറത്തേക്ക് വരുന്നത്. ഇതാണ് കെമിക്കൽ റിയാക്ഷൻ. ഇതിൻ്റെ കാരണം ഇത് ഒരു രാസപ്രവർത്തനമാണ് അഥവാ കെമിക്കൽ റിയാക്ഷൻ. ആസിഡിക് ആസിഡും സോഡിയം ബൈ കാർബണേറ്റും കൂടിച്ചേരുമ്പോൾ ബേക്കിംഗ് കാർബൺ ഡൈ ഓക്സൈഡ് രൂപം കൊള്ളുന്നു. ഞാൻ മുഹമ്മദ് റഫാസ്, ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന പരീക്ഷണം വെള്ളത്തിൻ്റെ അടിയിൽ കത്തുന്ന മെഴുകുതിരി എന്ന ശാസ്ത്ര മാജിക്കാണ്. അതിന് ആവശ്യമായ സാമഗ്രികൾ: ഒരു ചെറിയ ജാർ, ഒരു വലിയ ജാർ നിറയെ വെള്ളം, ഒരു ചെറിയ മെഴുകുതിരി, ഒരു മുട്ടു സൂചി ഇതിൽ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്, ലൈറ്റർ. പരീക്ഷണത്തിലേക്ക് കടക്കാം. ഈ മെഴുകുതിരി എടുത്ത് വെള്ളത്തിൽ വെക്കുക. തീ കത്തിച്ചതിന് ശേഷം ഈ ചാറ് കൊണ്ട് വെള്ളത്തിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോയി നോക്കാം. മെഴുകുതിരി അണയുമോ ഇല്ലയോ എന്ന് നോക്കാം. വെള്ളത്തിന്റെ അടിയിലേക്ക് കൊണ്ടുപോയിട്ട് ഈ അണയാതെ നിൽക്കുന്നത് കണ്ടില്ലേ? മുകളിലും കൊണ്ടുവന്നിട്ട് തീ അണഞ്ഞിട്ടില്ല. ഞങ്ങൾ ഈ ചെറിയ ജാർ വെള്ളത്തിന്റെ അടിയിലേക്ക് ഈ മെഴുകുതിരിയെ താഴ്ക്കുമ്പോൾ ഈ ചെറിയ ചാറിലേക്ക് വായു ഉണ്ടായതുകൊണ്ട് ജലത്തിന് ഇവിടെ നിൽക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് ഇത് വെള്ളത്തിൽ കുറേ വെള്ളത്തിൻ്റെ അടിയിൽ കുറേ സമയം പിടിച്ചിരുന്നെങ്കിൽ ഈ ഇതിനകത്തുള്ള ഓക്സിജൻ കത്താൻ വേണ്ടി ഉപയോഗിച്ചു തീരുകയും മെഴുകുതിരി അണയുകയും ചെയ്യും. കുറച്ച് കുരുമുളകും കുറച്ച് വെള്ളവും കുരുമുളകും എടുത്തിട്ടുണ്ട്. ഈ കുരുമുളക് വെള്ളത്തിലിടാം. വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കാണുന്നില്ലേ ഇത് പൊങ്ങി നിൽക്കുന്നത്? ഇതിൻ്റെ കാരണം പ്രതലബലമാണ്. ഇനി ഇതിലേക്ക് സോപ്പ് പൊടി ഇട്ട് നോക്കാം. കണ്ടോ, കുരുമുളകെല്ലാം നീങ്ങി. ജലഗാനങ്ങൾ തമ്മിൽ ഒരു ആകർഷണ ശക്തിയുണ്ട്. അന്നേരം വെള്ളത്തിൽ ഒരു പ്രതല ബലം ഉണ്ടാവുന്നു. അതിലേക്ക് സോപ്പ് പൊടി ഇട്ട് കഴിഞ്ഞാൽ അയി പാട് പൊട്ടും. എല്ലാവരും ഈ വീഡിയോ കാണണം. എന്നിട്ട് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം. ബൈ ബൈ.